യോഗത്തിൻ്റെ അധ്യക്ഷൻ. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ സഹാബ് സീതാറാം യെച്ചൂരി, വേദിയിലുള്ള ഏറ്റവും ബഹുമാനിതരായ രാഷ്ട്രീയ സാമൂഹ്യ സമുദായ നേതാക്കന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, കൃത്യമായി എന്തുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് ഇവിടെ നടപ്പിലാക്കാൻ പാടില്ല എന്ന് ബഹുമാനായ ഉദ്ഘാടകൻ വരച്ചു കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് അതിലേക്ക് അതിദീർഘമായി കടക്കുന്നില്ല. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന അഭിപ്രായ പ്രകടനത്തിനെല്ലാം ഉപരിയായി നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമത്തിന് എതിരായി ഒരു വിശാലമായ മുന്നേറ്റം രൂപപ്പെടുകയാണ്. അതേറ്റവും പ്രധാനമാണ്. ആ സിവിൽ കോഡ് മാത്രമല്ല, അതിൻ്റെ പിന്നിലുള്ള ഒരു അജണ്ട, ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയുടെ മതേതരത്വം കാത്തു സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മതേതരവാദികളുടെയും അതുപോലെ തന്നെ ജനാധിപത്യവാദികളുടെയും യോജിച്ച മുന്നേറ്റത്തിനൊരു വഴികാട്ടിയായി ഈ സെമിനാർ മാറുകയാണ്. യൂണിഫോം സിവിൽ കോഡ് എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ഇവിടെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞു, അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത്, ഞാനൊരു പാർലമെൻ്റ് അംഗമാണ്, ഇവിടെ ഏറ്റവും ബഹുമാനായ ഇളമ്മക്കരിയും ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെയുണ്ട്. എപ്പോഴും ഇങ്ങനെയുള്ള വിഷയത്തിലൊക്കെ അദ്ദേഹം വളരെയധികം ഇടപെടുന്ന വ്യക്തി കൂടിയാണ്. നമ്മുടെ രാജ്യത്ത് ഓരോ നിയമനിർമ്മാണങ്ങളും പരിഷ്കാരങ്ങളും നടത്തുമ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ് ആ നിയമനിർമ്മാണങ്ങളും പരിഷ്കാരങ്ങളും നടത്തുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്, അത് പരിശോധിക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്താണ് നമ്മുടെ രാജ്യത്ത് വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം? ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? കഴിഞ്ഞ 6-7 വർഷക്കാലം നമ്മൾ പുറകോട്ട് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ, വർഗീയതയുടെ പേരിൽ ഈ രാജ്യത്തിനെ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമം, ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ ശ്രമം നടത്തിയത് ആദ്യമേ ആരാണ് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ തന്നെയാണ്. ബംഗാൾ വിഭജനം നമുക്കറിയാം. അന്ന് 1905 കേട്സൺ പ്രഭു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ ഇന്ത്യ വിഭജിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പടിവാതക്കലെത്തിയപ്പോഴാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ചോര ഒഴുകി, മായാത്ത മുറിവുകൾ ഇന്ത്യക്ക് അനുഭവമുണ്ടായി. പക്ഷെ അതിനുശേഷം ഇന്ത്യയെ ഒന്നായി കണ്ടുകൊണ്ട് സംരക്ഷിച്ച്, കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെയാണ് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ ഉള്ള ശ്രമം നടത്തുന്നത്. ആ ഘട്ടത്തിലാണ് ഈ യൂണിഫോം സിവിൽ കോഡ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ചുരുക്കിയ സ്നേഹിതരെ, നമ്മളെ സംബന്ധിച്ചോളം ഈ യൂണിഫോം സിവിൽ കോഡ് അത് ഒറ്റപ്പെട്ട ഒരു നടപടിയല്ല. ഇവിടെ സൂചിപ്പിച്ചു, അധ്യക്ഷൻ വരെ സൂചിപ്പിച്ചു, ഇവിടെ കാശ്മീരിൻ്റെ ആ സ്റ്റേറ്റസ് എടുത്തു കളഞ്ഞത്, സിറ്റിസൺ അമൻമെൻറ്റ് ബില്ല് എത്തിയത്, അതുമാത്രമല്ല ഒരു ഭാഷ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം, ന്യൂനപക്ഷങ്ങളുടെ മതന്യൂനപക്ഷങ്ങളുടെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അടിച്ചമർത്തുവാനുള്ള ശ്രമം, അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സവിശേഷതകളെല്ലാം അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്ന ആ ഘട്ടത്തിലാണ് ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ നേട്ടം നേടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കിടയിലാണ് അവസാനത്തെ അടവായിട്ട്, ആയുധമായിട്ട് ഈ യൂണിഫോം സിവിൽ കോഡ് ഇവിടെ എത്തിക്കുന്നത്. നമ്മൾ കാണുന്നത് പ്രധാനമായും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും
ഒരു സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത്? നമ്മൾ മണിപ്പൂരിൽ കണ്ടു. ഞാൻ അവിടെ പോയി ആദ്യമേ തന്നെ കണ്ട് ആ കാഴ്ചകൾ കണ്ട് നെഞ്ചു പൊട്ടുകയാണ്. അവിടെ ഹൃദയങ്ങൾ വിഭജിച്ചിരിക്കുന്നു, അവിടെ മണ്ണ് വേർപെട്ടിരിക്കുന്നു. രണ്ട് ഗോത്ര സമൂഹം തന്നെ അവർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതിനെ ഞാൻ ഒരു ഏറ്റുമുട്ടലോ ഒരു സംഘർഷമോ ഒരു കലാപമോ എന്ന് ഞാൻ വിളിക്കില്ല. അത് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഇനി ആ സംസ്ഥാനം ഒരുമിച്ച് പോകുമോ എന്നുള്ളത് സംശയമാണ്. അവിടെ പോയി കണ്ടു, മണ്ണ് വിഭജിച്ചിരിക്കുകയാണ്, ഹൃദയങ്ങൾ സെപ്പറേറ്റ് ആയി ഭിന്നിപ്പിച്ചിരിക്കുകയാണ്. അവിടെ നമ്മളൊക്കെ പ്രസംഗിക്കപ്പം നിയമവാഴ്ചയില്ല എന്ന് പ്രസംഗിക്കുമ്പോഴും അവിടെ നിയമവാഴ്ച ഉണ്ടാകാൻ പാടില്ല എന്ന് സംസ്ഥാനവും കേന്ദ്രവും അവിടെ തീരുമാനിച്ചു. എന്തിനാ? ഒരു സമൂഹത്തെ ഒരു ഗോത്രത്തെ അതിനെ അവരെ സഹായിക്കുവാൻ വേണ്ടി ഒരു സമൂഹത്തെ ഒരു വേട്ടയാടലാണ് അവിടെ ഒരു ന്യൂനപക്ഷ വേട്ടയാണ്, ഒരു വംശഹത്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് സ്നേഹിതരെ. ഇവിടെ പലപ്പോഴും നമുക്ക് കേന്ദ്ര സർക്കാർ ഭരണകർത്താക്കൾ നടത്തുന്നത് ഒരു 3D ആണ്. ഒരു 3D എന്ന് പറഞ്ഞാൽ 3D അല്ല, ഡിവൈഡ്, ഡിവിഷൻ ആൻഡ് ഡിസ്ട്രക്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ വിഭജിക്കുക അല്ലെങ്കിൽ ഭിന്നിപ്പിക്കുക, വിജയിപ്പിക്കുക, പൂർണ്ണമായി നശിപ്പിക്കുക, അങ്ങനെ ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക. ഇനി നമുക്ക് വേണ്ടത് തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ ആ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട്, ആ കൾച്ചറൽ പ്ലൂരാലിറ്റി ഇവിടെ സംസാരിച്ചു, അത് കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകേണ്ടതുണ്ട്. ആ ഒരുമിച്ച് പോകാൻ കേരളം, നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യമേ ഒരു സെമിനാർ നടത്തിയത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടക്കുമ്പോൾ, അതിവിടെ മാത്രമല്ല ഇന്ന് നമ്മുടെ നേതൃത്വം മറ്റ് സംസ്ഥാനങ്ങളും രാജ്യത്തും ഇതൊരേ സ്വരമായി നമ്മുടെ മനസ്സിന്, നമ്മുടെ ഹൃദയത്തെ ഈ രാജ്യത്തിൻ്റെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.